ആരെങ്കിലും താജ്മഹൽ വിൽക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? അത് അവിശ്വസനീയമാണ് അല്ലേ? എന്നാൽ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി വേഷമിട്ട് ഒരാൾ താജ്മഹലിനെ ഒന്നും രണ്ടും തവണയല്ല 3 തവണ വിദേശികൾക്ക് വിറ്റു. താജ്മഹൽ മാത്രമല്ല, 2 തവണ ചെങ്കോട്ട, രാഷ്ട്രപതി ഭവൻ, ഇന്ത്യൻ പാർലമെന്റ് എന്നിവയും അയാൾ വിറ്റു. ആരാണ് ആ ഭയങ്കരൻ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അയാൾ മറ്റാരുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ തട്ടിപ്പുകൾ നടത്തി കുപ്രസിദ്ധനായ നട്വർലാൽ. അയാൾ അമിതാഭ് ബച്ചൻ, ഇമ്രാൻ ഹാഷ്മി എന്നിവരുടേതടക്കം ഒരുപാട് ചിത്രങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. ബീഹാറിലെ സിവാൻ ജില്ലയിലെ ബംഗ്ര ഗ്രാമത്തിലാണ് നട്വർലാൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ എന്നായിരുന്നു. തന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആളുകളെ വഞ്ചിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ പ്രമുഖനായ നട്വർലാലിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേഗോ സ്റ്റീം കാർ വാഷ്. വാഹനത്തിനുള്ളിലെ ബാക്ടീരിയ, വൈറസ്, മറ്റ് അഴുക്കുകളെ നീക്കം ചെയ്ത് ഉൾവശത്തിന്റെ പുതുമ നിലനിർത്താനും മറ്റെല്ലാ കാർ കെയർ സേവനങ്ങൾക്കുമായി ഡൗൺലോഡ് ചെയ്യൂ കേഗോ ആപ്പ്. കേരളത്തിലെ 1000-ൽ പിൻകോഡുകളിൽ ഡോർസ്റ്റെപ്പ് സേവനം ലഭ്യമാണ്. ബുക്കിംഗിനും ഫ്രാഞ്ചൈസ് അന്വേഷണങ്ങൾക്കുമായി വിളിക്കൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ നമ്പർ 9137123456. കേഗോ ഡോട്ട് ഇൻ. അപ്പോൾ തുടങ്ങാം. 2 സഹോദരന്മാരിൽ മൂത്തവനായിരുന്നു നട്വർലാൽ. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. തന്റെ ബാങ്ക് ഡ്രാഫ്റ്റുകൾ നിക്ഷേപിക്കാൻ ഒരു അയൽക്കാരൻ നട്വറിന്റെ കയ്യിൽ നൽകിയപ്പോഴാണ് തന്റെ കെട്ടിച്ചമയ്ക്കാനുള്ള കഴിവ് ആദ്യമായി കണ്ടെത്തിയത്. തന്റെ അയൽക്കാരന്റെ ഒപ്പ് എളുപ്പത്തിൽ കെട്ടിച്ചമയ്ക്കാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അയൽക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ പിൻവലിക്കുകയും ചെയ്തു. വ്യാജരേഖ ചമയ്ക്കുന്നതിൽ മിടുക്കനായ വക്കീലായതിനു ശേഷമാണ് അദ്ദേഹം പിന്നീട് കൂടുതൽ തട്ടിപ്പുകൾ നടത്താൻ തുടങ്ങിയത്. ഏതൊരാളുടെയും ഒപ്പുകൾ 1 ഇഞ്ച് പോലും മാറ്റമില്ലാതെ പകർത്താൻ അയാൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയതോടെ പിൻ നമ്പറുകളും പാസ്വേഡുകളും ഇല്ലാത്ത അന്നത്തെ കാലത്ത് ഒപ്പുകൾ പകർത്തിയുള്ള തന്ത്രം അയാൾ പ്രയോഗിച്ചു. അതിൽ അയാൾ വിദഗ്ധനായി മാറി. 9 ടൺ ഇരുമ്പ് മോഷ്ടിച്ചതിന് 1937 ആദ്യമായി അറസ്റ്റിലായതിനു ശേഷം നട്വർലാൽ തന്ത്രങ്ങൾ താൽക്കാലികമായി മാറ്റി. ഇയാൾ പതിവായി വേശ്യകളെ സന്ദർശിക്കുമെന്നും അവർക്ക് മദ്യം നൽകിയതിനു ശേഷം ആഭരണങ്ങളും പണവും മോഷ്ടിച്ച് രക്ഷപ്പെടുമെന്നും പോലീസ് രേഖകളിൽ ഉണ്ട്. എന്നാൽ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ അയാൾ ഈ തന്ത്രം പിന്നീട് ഉപേക്ഷിച്ചിരുന്നു. നട്വർലാൽ ചിലപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു, ചില സമയങ്ങളിൽ ബിസിനസ് മാഗ്നറ്റായിരുന്നു. വേഷപ്രച്ഛന്നനായ അദ്ദേഹത്തിന് 50 വ്യത്യസ്ത അപരനാമങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ധീരുഭായ് അംബാനി എന്നിവരുടെ ഒപ്പുകൾ പോലും അദ്ദേഹം വ്യാജമാക്കി ഉപയോഗിച്ചിരുന്നു. നട്വർലാൽ താജ്മഹൽ 3 പ്രാവശ്യം വിറ്റു. സർക്കാർ ഉദ്യോഗസ്ഥനായി വേഷമിടുകയും വിദേശ സഞ്ചാരികൾക്ക് പല പ്രശസ്ത ഇന്ത്യൻ സ്മാരകങ്ങൾ വിൽക്കുകയും ചെയ്തു. താജ്മഹൽ, ചെങ്കോട്ട, രാഷ്ട്രപതി ഭവൻ എന്നിവ പോലും അദ്ദേഹം ആവർത്തിച്ചു വിറ്റതായി അറിയപ്പെടുന്നു. ഒരിക്കൽ നട്വർലാൽ MPമാരടക്കം പാർലമെന്റ് ഭവനം വിദേശികൾക്ക് വിറ്റു. ഈ ഇടപാടിൽ അദ്ദേഹം MPമാരെയും ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. 113 വർഷത്തിലധികം ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട അദ്ദേഹം 20 വർഷം മാത്രമേ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിനെ പലതവണ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി. ബീഹാർ സംസ്ഥാനത്ത് 11 ശിക്ഷകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ പോലും ഒരൊറ്റ ശിക്ഷയും അദ്ദേഹം തുടർച്ചയായി പൂർത്തിയാക്കിയിട്ടില്ല. പല സമയങ്ങളിൽ അയാൾ ജയിലിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെട്ടു. 100-ലധികം കേസുകളിൽ 8 സംസ്ഥാനങ്ങളിലെ പോലീസ് ആവശ്യപ്പെട്ടിരുന്ന നട്വർലാലിനെ 9 തവണ അറസ്റ്റ് ചെയ്തു എങ്കിലും ഓരോ തവണയും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു. ഒരിക്കൽ അയാൾ ഒരു പോലീസുകാരന്റെ യൂണിഫോം മോഷ്ടിക്കുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു. ഔദ്യോഗികമായി 1996 ജൂൺ 4 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അവസാനമായി നട്വർലാലിനെ പുറം ലോകം കണ്ടത്. നട്വർലാലിനെ കാൺപൂരിലെ ജയിലിൽ നിന്ന് ചികിത്സയ്ക്കായി എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അന്ന് 84 വയസ്സുണ്ടായിരുന്ന അയാൾ വീൽ ചെയറിൽ നിന്ന് അപ്രത്യക്ഷനായി. നട്വർലാൽ മരണത്തിൽ പോലും ഈ ലോകത്തെ വഞ്ചിച്ചു. 1996 അയാൾ മരിച്ചുവെന്നും മൃതദേഹം താനാണ് അടക്കിയത് എന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ അവകാശപ്പെട്ടു. എന്നാൽ 2009 വരെ അയാൾ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് അയാളുടെ അഭിഭാഷകൻ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. നട്വർലാൽ തന്റെ ഗ്രാമത്തിലെ ഒരു റോബിൻഹുഡ് ആയിരുന്നു. അയാൾ ഒളിവിൽ അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കാത്ത സമയങ്ങളിൽ തന്റെ ഗ്രാമത്തിൽ സമയം ചെലവഴിക്കുമായിരുന്നു. മാത്രമല്ല, തട്ടിപ്പിലൂടെ നേടുന്ന പണം ആ ഗ്രാമത്തിലെ അത്യാവശ്യക്കാർക്ക് നൽകുകയും ചെയ്തിരുന്നു.
നട്വർലാലിന്റെ ഗ്രാമം ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നു. 1992 നട്വർലാൽ സിവാൻ പട്ടണം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആളുകൾ തടിച്ചുകൂടി. വലിയ തിരക്ക് കാരണം പലർക്കും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതിമ പട്ടണത്തിൽ സ്ഥാപിക്കാനും അവർ പദ്ധതിയിട്ടിരുന്നു. ഒരിക്കൽ ഇന്ദ്രപ്രസ്ഥ ഓട്ടോമൊബൈൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായി വേഷപ്രചനായ അദ്ദേഹം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 19 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി. നിരവധി സിനിമകൾക്ക് നട്വർലാൽ പ്രചോദനമായിട്ടുണ്ട്. 1979 പുറത്തിറങ്ങിയ മിസ്റ്റർ നട്വർലാൽ എന്ന സിനിമയിൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ സാഹസങ്ങളുടെ കഥകൾ ഉപയോഗിച്ച് നിരവധി സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആളുകൾ തട്ടിപ്പുകാരെ താരതമ്യം ചെയ്യാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. നട്വർലാലിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.